ഏഴാം ക്ലാസ് ജയിച്ച കുട്ടികൾക്ക് ഹൈസ്കൂൾ പഠനത്തിനോടൊപ്പം സാങ്കേതിക പരിശീലനം നൽകി തൊഴിലിന് സജ്ജമാക്കുന്ന സ്ഥാപനങ്ങളാണ് ടെക്നിക്കൽ ഹൈസ്കൂളുകൾ. കേരളത്തിൽ ഏകദേശം 39 ടെക്നിക്കൽ ഹൈസ്കൂളുകളാണ്, അതും ഗവൺമെൻറ് അടിസ്ഥാനത്തിൽ ഉള്ളത്. അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്, ഇന്നാണ് തുടക്കം. April 6 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. സോ സാധാരണ സ്കൂളുകളിലെ 8, 9, 10 ക്ലാസ്സുകളിലെ പോലെ തന്നെയായിരിക്കും ഇവിടെയും എഡ്യൂക്കേഷൻ. പക്ഷേ ഇവിടെ സാങ്കേതിക വിഷയങ്ങളിലെ തിയറിയും അതോടൊപ്പം പ്രാക്ടിക്കലും ഉണ്ടാകും. സോ THS സർട്ടിഫിക്കറ്റ് എന്നുള്ളത്, അതായത് ടെക്നിക്കൽ ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് SSLC സർട്ടിഫിക്കറ്റിന് തുല്യമാണ്. അതോടൊപ്പം 1 വർഷം അടിസ്ഥാന സാങ്കേതിക പരിശീലനമാണ് നൽകുന്നത്. അതായത് 7ാം ക്ലാസ് പാസ്സായ കുട്ടികളെ നിങ്ങൾ ടെക്നിക്കൽ ഹൈസ്കൂളുകളിലേക്ക് ചേർക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ അവിടെ പഠിപ്പിക്കുന്നത് ബേസിക് ആയിട്ടുള്ള സാങ്കേതിക എഡ്യൂക്കേഷനാണ്. 2ഉം 3ഉം വർഷങ്ങളിൽ, അതായത് 9ഉം 10ഉം ക്ലാസ്സുകളിൽ, ഇഷ്ടപ്പെട്ട ട്രേഡിൽ വിശേഷ പരിശീലനവും നൽകപ്പെടുന്നു. സോ പഠിപ്പിക്കുന്ന മീഡിയം, അതായത് അധ്യയന മാധ്യമം എന്നുള്ളത് മുഖ്യമായിട്ടും ഇംഗ്ലീഷായിരിക്കും. 8ഉം 9ഉം ക്ലാസ്സുകളിൽ എൻറിച്ച് യുവർ ഇംഗ്ലീഷ് കോഴ്സ് എന്ന ഒരു പ്രത്യേക സബ്ജക്റ്റും പഠിപ്പിക്കുന്നുണ്ട്. പരിശീലനത്തിന് കൂടുതൽ നേരം വേണ്ടി വരുന്നതിനാൽ തീർച്ചയായിട്ടും സ്കൂൾ ടൈമും ഡിഫറൻറ്റാണ് സാധാരണ സ്കൂളുകളിൽ നിന്നും. 9 മുതൽ 4.5 വരെയാണ് സ്കൂൾ ടൈമിംഗ്. പോളിടെക്നിക് കോളേജുകളിൽ പ്രവേശനത്തിന് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും THS-കാർക്ക് 10% സംവരണവും നൽകിയിട്ടുണ്ട്. ഏകദേശം 1200 സീറ്റുകളാണ് വരുന്നത്. 7ാം ക്ലാസ് ജയിച്ച് 2022 ജൂൺ 1 16 വയസ്സ് തികയാത്തവർക്കാണ് ഈ ഒരു പ്രവേശനം നൽകുന്നത്. പട്ടികജാതി, OEC, ഭിന്നശേഷി, വിമുക്തപട, രാജ്യരക്ഷാ വിഭാഗക്കാർക്ക് സംവരണവും ഇവിടെ ലഭ്യമാണ്. സോ പ്രോസ്പെക്റ്റിന് ആവശ്യമായ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നിലേറെ സ്കൂളുകളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും ശ്രമിക്കാവുന്നതാണ്. സോ അറ്റ് എ ടൈം 1ൽ കൂടുതൽ സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്, ഏതെങ്കിലും ഒരു സ്കൂളിൽ സീറ്റ് ലഭിക്കില്ല എന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. April 7 ആണ് പ്രവേശന പരീക്ഷ, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ എന്നുള്ളത്. സോ ഈ എൻട്രൻസ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിനടിസ്ഥാനത്തിലായിരിക്കും THS സ്കൂളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാറ്റം കിട്ടില്ല. അതായത് 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ THS-ൽ ചേർന്നതിന് ശേഷം ആ 8 കംപ്ലീറ്റ് ചെയ്ത് 9ലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് സ്കൂൾ മാറാൻ പറ്റില്ല. അതോടൊപ്പം ട്യൂഷൻ ഫീ ഇല്ല എന്ന കാര്യം കൂടി പ്രത്യേകം ഉണർത്താൻ ആഗ്രഹിക്കുന്നു. ക്ലാസ്സുകൾ June 1 തുടങ്ങുകയും ചെയ്യും. 39 THS സ്കൂളാണ്. ഏകദേശം 3275 സീറ്റുകൾ നൽകുന്നത്. നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, ശ്രീകാര്യം, കുളഞ്ഞുപുഴ, എഴുകോൺ, ഹരിപ്പാട്, കാവാലം, കൃഷ്ണപുരം, പാമ്പാടി, കുറിച്ചി, പാല, തീക്കോയ്, കടപ്പളമാറ്റം, കാഞ്ഞിരപ്പള്ളി, ഇലഞ്ഞി, മുളുന്തുരുത്തി, ആയവന, വാരപ്പെട്ടി, പുറപ്പുഴ, വണ്ണപ്പുറം, അടിമാലി, തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, ഷോർണൂർ, പാലക്കാട്, ചിറ്റൂർ, കോക്കൂർ, കുറ്റിപ്പുറം, മഞ്ചേരി, കോഴിക്കോട്, വടകര, പയ്യോളി, തളിപ്പറമ്പ്, കണ്ണൂർ, നെരുവമ്പ്രം, മൊഗ്രാൽപുത്തൂർ, ചെറുവത്തൂർ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നിങ്ങനെ പോകുന്നു ടെക്നിക്കൽ ഹൈസ്കൂളുകൾ. സോ ഫ്രണ്ട്സ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, വെറും എഡ്യൂക്കേഷനേക്കാളും സാങ്കേതിക വിദ്യാഭ്യാസം എന്നുള്ളത് എന്നും മുന്നിട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ THS സ്കൂളിൽ നിങ്ങളുടെ കുട്ടിയെ അയക്കാം. അവർക്ക് ആവശ്യമായ സ്കിൽ എൻഹാൻസ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യും. ഏതായിരുന്നാലും ഈ ഒരു ടോപ്പിക്കുമായി കൂടുതൽ വിവരം അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.